ഹായ്, ഇറ്റ്സ് മീ ശൈലിയാസ് ഫ്രം കോഡ് ഡിസൈൻ. അപ്പൊ ഇന്ന് പുതിയൊരു കളക്ഷൻ, പുതിയ കളക്ഷൻ അല്ല, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഡിസൈനിൽ കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യുക. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്, ഓക്കെ ഇത് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് ഓ റീഫണ്ടിംഗ് പോലെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ചെയ്ത മെറ്റീരിയലാണ്, ഒരുപാട് തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഒരു 4 തവണയെങ്കിലും നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വേറൊരു പാറ്റേണും കൂടെ, വോളിയം നമ്മൾ വേറൊന്നും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്, ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് എല്ലാതും. ബാക്ക് പോർഷനിൽ മുന്നേ വന്നിരുന്നത് ചെറിയൊരു ബൂട്ട, ഒരു ചെറിയ ചെറിയ ഫ്ലവേഴ്സിന്റെ ഒരു പ്രിന്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ലൈൻസ് ആണ് വന്നിട്ടുള്ളത്, അത് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്, ബാക്കിയെല്ലാം സെയിം ആണ്. കളർ ചാർട്ടിലും ഡിഫറൻസ് ഉണ്ട്, മുന്നേ കളേഴ്സ് പ്രിന്റിന്റെ പൊസിഷൻസിലും വ്യത്യാസമുണ്ട്, മുന്നത്തെ പ്രിന്റിന്റെ പൊസിഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻ ആണ് ഉള്ളത്. പക്ഷെ സൂപ്പർ പീസാണ്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കയ്യിലും ഈ ഒരു ഐറ്റം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്, കാരണം അത്രയും തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ കളറിൽ വരുന്നതാണ്, ശരിക്കും ബ്ലഡ് റെഡ് കളർ എന്ന് പറയാം, ആ ഷെയ്ഡിൽ വരുന്നതാണ്. വിസ്കോസ് മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്നത്. ഈ വിസ്കോസ് മസ്ലിൻ ഇട്ടാണ്ടല്ലോ നല്ല വിത്ത് ക്രേപ്പ് ലൈനിങ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നല്ലതെന്ന് വെച്ചാൽ നമുക്ക്, നമ്മൾ തടിയുള്ള ആളാണെങ്കിലും ഒന്ന് ഒതുങ്ങി കിടക്കും. ഇനി ഒതുങ്ങിയിട്ട് മെലിഞ്ഞുള്ള ആളാണെങ്കിലും നിങ്ങൾ, എനിക്ക് തോന്നുന്നു 2x1 അങ്ങനത്തെ ലൈനിങ് യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് കോട്ടൺ, പ്യുവർ നമ്മൾ കോട്ടണിൽ കിട്ടുന്ന ലൈനിങ് വേണ്ട, 2x1 അല്ലെങ്കിൽ 2x2 യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബ്ലഡ് റെഡ് കളറാന്ന് ഞാൻ പറഞ്ഞല്ലോ, നല്ല സൂപ്പർ കളറാണ്, അടിപൊളി ഡിസൈനും ആണ്. അപ്പോൾ ബോട്ടം വരുന്നത് പ്ലെയിൻ മെറ്റീരിയൽ ആണ് കേട്ടോ. ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും ദുപ്പട്ടയുടെയും മെറ്റീരിയൽ സെയിം ആണ്, വിസ്കോസ് മസ്ലിൻ ആണ്. ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്, നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് കേട്ടോ, ബ്ലഡ് റെഡ് കളറ്. അതിലും ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ്, ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് വരുന്നത്. പിന്നെ നെക്കിന്റെ ഏരിയയിൽ ഒരു സെറി ഒരു വർക്ക് വരുന്നുണ്ട്. സ്ലീവിന്റെ ഏരിയ ആണ്, സ്ലീവ് പ്ലെയിൻ വിത്ത് ഒരു പ്രിന്റഡ് ബോർഡർ. ബാക്ക് പോർഷൻ ആണ് സൂപ്പർ ആയിട്ടുള്ള, നമ്മൾ ബാക്കിൽ നിന്ന് ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. വേറെ ഏത് ഡിസൈൻസിനെക്കാളും ഒന്നും കൂടെ നമുക്ക് ഷേപ്പ് നല്ല നീറ്റായിട്ട് കിടക്കാനും, അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ലെങ്ത് ഇല്ലാത്തൊരു കുറച്ചുകൂടെ ലെങ്ത് ആയിട്ട് തോന്നാനും ഒക്കെ നല്ല, എന്താ പറയുക, ഈ ഡിസൈൻ നല്ല ഹെൽപ്ഫുൾ ആണ് ലൈൻ പാറ്റേണിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് വണ്ണ്. 4XL സൈസ് വരെ ചെയ്യാൻ പറ്റും. ലെങ്ത് നോക്കി നോക്കിയാൽ നമുക്കൊരു 50 ഒക്കെ ലെങ്ത് ഉണ്ട് മെറ്റീരിയലിന്. എന്തായാലും നിങ്ങൾക്ക് ഒരു 49 എന്തായാലും പ്ലസ് ആയിരിക്കും ലെങ്ത് കേട്ടോ, മെറ്റീരിയലിൻ്റെ ലെങ്ത്. പിന്നെന്താ, ദുപ്പട്ട വരുന്നത് വിസ്കോസ് മസ്ലിനിൽ തന്നെയാണ്. അതിൽ ഇതുപോലെ തന്നെ ടോപ്പിൻ്റെ ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ളൊരു, ഓപ്പോസിറ്റ് ആണോ, ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് വരിക പ്രിന്റ് വരുന്നത്. അതിൽ നല്ലൊരു ഒരു പേസ്റ്റൽ പിങ്ക് ഗ്രീൻ ഒക്കെ മിക്സിംഗ് ആയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ അടിപൊളി കളറാണ്. ഫസ്റ്റ് വൺ എന്ന് മാത്രമല്ല, എല്ലാ ഷെയ്ഡും നല്ല അടിപൊളി സൂപ്പർ കളറുകളാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ. അത് ഞാൻ പെട്ടിട്ടുള്ള സെയിം ഷെയ്ഡിൽ വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറാണ്. ഡിസൈൻ എല്ലാത്തിൻ്റെയും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്, അതിൽ കളർ കോമ്പിനേഷൻസിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ വിസ്കോസ് മസ്ലിനാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നത്. അപ്പോൾ നമുക്ക് ദുപ്പട്ട, സോറി ബോട്ടം, നമുക്ക് പാരലൽ ബോട്ടം ചെയ്യാം, പലാസോ ചെയ്യാം, ആംഗിൾ ലെങ്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിലേക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെന്താ, ഇതാണ് ടോപ്പിൻ്റെ ഇത് വരുന്നത്. താഴ്ഭാഗത്ത് ഒരു സെറി ഒരു വീവിംഗ് ബോർഡറും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു ഇതൊക്കെ ഒരു സെറി വീവിങ്ങിൽ വരുന്ന ഒരു ബോർഡർ വരുന്നുണ്ട്. ബാക്ക് പോർഷനിൽ ലൈൻ പാറ്റേൺ ആണ് കേട്ടോ. ബോട്ടം പ്ലെയിൻ മെറ്റീരിയലിലാണ് വരിക, ബാക്ക് പോർഷൻ ലൈൻ പാറ്റേൺ ആണ്, ഇതുപോലെ വരും. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്ലീവ് പ്ലെയിൻ വിത്ത് ഒരു പ്രിന്റഡ് ബോർഡർ. ദുപ്പട്ട വരുന്നതും വിസ്കോസ് മസ്ലിൻ തന്നെയാണ്. ഈ വിസ്കോസ് മസ്ലിൻ എന്നുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. പക്ഷേ ഈ ഒരു കോസ്റ്റ് എല്ലാത്തിനും ഫീൽ ചെയ്യും ചെയ്യാം. 1490 എന്നുള്ള ഈ ഒരു കോസ്റ്റ് അല്ല, എനിക്ക് തോന്നുന്നു 2000 മേലേക്ക്, 2500 മേലേക്ക് നമുക്കിത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബോട്ടിൽ ഗ്രീനിൽ വരുന്ന പീസ്, ബോട്ടിൽ ഗ്രീൻ കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഓഫ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ, ഈ കളർ ചാർട്ട് മുന്നേ ഉണ്ടായിരുന്ന തന്നെയാണ്, ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. അതിലേക്ക് നല്ലൊരു പിങ്ക് കളർ, ഒരു ആഷ് ബ്ലൂ മിക്സിംഗ് ആയിട്ടുള്ള ഒരു ആഷ് കളർ ഒക്കെ പ്രിന്റ് ആയിട്ട് വരുന്നതാണ്. നെക്കിൻ്റെ ഏരിയയിൽ ഒരു സെറി ഒരു ബോർഡർ വരുന്നുണ്ട്, ചെറിയൊരു ബോർഡർ വർക്ക് വരുന്നത് നെക്കിൻ്റെ ഏരിയയിൽ. ബോട്ടം വരുന്നതും വിസ്കോസ് മസ്ലിൻ തന്നെയാണ്. അത്യാവശ്യം നല്ല മെറ്റീരിയൽ ഉള്ള കേട്ടോ ബോട്ടത്തിന് വരുന്നത്, നമുക്ക് പലാസോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ നോക്കി നോക്കിയ പിങ്ക് കളറിൻ്റെ ലൈൻസ് ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒന്നാമത് ഡീപ്പ് കട്ട ബ്ലാക്കിലേക്ക് ഈ ഒരു ഷെയ്ഡ് കൂടെ വരുമ്പോൾ പ്രത്യേകമായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. പിന്നെ താഴ്ഭാഗത്ത് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് വിത്ത് സെറി ഡിസൈൻ കേട്ടോ. ആ ഒരു സെറി ലൈൻസിൻ്റെ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട്. ഓരോന്നിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഗ്രീനിൽ കണ്ടതല്ല ബ്ലാക്കിൽ വരുന്നത്.
അപ്പം അത് ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. സ്ലീവ് പ്ലെയിൻ ആണ് വിത്ത് പ്രിന്റഡ് ബോർഡർ. നമുക്ക് 49+ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദുപ്പട്ട വരുന്നതും വിസ്കോസ് മസ്ലിൻ തന്നെയാണ്. നല്ല ബ്ലാക്ക് കളറിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡും യെല്ലോയും ഒക്കെ കൂടെ വരുമ്പോൾ ഒരു എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഇതാണ് തേർഡ് വൺ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഏതാ ഷെയ്ഡ്? ആ ഓ യെല്ലോ, ഒരു രക്ഷയില്ലാത്ത കളർ. ഇന്നലത്തെ ഒക്കെ വീഡിയോയിലുണ്ടല്ലോ, ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, അല്ല മിനിയാനത്തെ വീഡിയോ, മിനിയാനത്തെ വീഡിയോയിൽ നമ്മൾ വിസ്കോസിൽ വരുന്ന തന്നെ ഒരു പ്രിന്റഡ് പാറ്റേണിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ഈ ഇത് തന്നെ കേട്ടോ, സെയിം മെറ്റീരിയൽ ആണ്, പ്രിന്റിൽ മാത്രം ഡിഫറൻസ് വരുന്നത്. അതിന് നല്ല റെസ്പോൺസ് ആണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. ആക്ച്വലി പ്രീ ബുക്കിങ്ങിന് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായത്, പക്ഷെ നമുക്ക് അതിനുള്ള ഐറ്റം ഉണ്ടായിരുന്നില്ല, സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രീ ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനത്തെ അങ്ങനെ വിഷമിക്കേണ്ട ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും, ഇത് എടുക്കാൻ പറ്റും കേട്ടോ. സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. കാരണം നമുക്ക് മുന്നത്തിനേക്കാളും കുറച്ചും കൂടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്, പുതിയ കുറച്ചും കൂടെ വലിയ ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ. മുന്നത്തെ ഒരുപാട് പേർക്ക് എനിക്ക് തോന്നുന്നു ഈ ഐറ്റം ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവണം. കാരണം 4-5 തവണ, എന്തായാലും ഒരു 4 തവണ 5 തവണ ഞാൻ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യെല്ലോ നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള യെല്ലോ അല്ലേ. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ്. കാരണം നമുക്ക് വേറെ ഒന്നുമല്ല, നമ്മൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളർ ഉണ്ടല്ലോ ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ ബ്രൈറ്റൺ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് യെല്ലോ. ഏത് സ്കിൻ ടോൺ വീഡിയോയിൽ കാണുമ്പോൾ യെല്ലോ ഭയങ്കര ബ്രൈറ്റ് കുത്തുന്ന യെല്ലോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, പക്ഷെ അങ്ങനെയല്ല, ഒരു ഗോൾഡൻ യെല്ലോ ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള യെല്ലോ ആണ് കേട്ടോ. നോക്കി നോക്കി, ഇതിൽ കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും സൂപ്പറാണ്. ബോട്ടം വരുന്നത് വിസ്കോസ് മസ്ലിൻ തന്നെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ ലൈൻ പാറ്റേൺ, വെർട്ടിക്കൽ ലൈൻസ് വന്നിട്ടുണ്ട്. ഇതേപോലത്തെ ഈ പ്രിന്റഡ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് കേട്ടോ. 49+ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദുപ്പട്ടയിൽ ഒരു 4-സൈഡ് ഡിജിറ്റൽ ബോർഡർ വരുന്നുണ്ട്, ഫ്ലോറൽ പ്രിന്റിൽ വരുന്നത്. പിന്നെ 2 എൻഡിലായിട്ട് കുറച്ചിങ്ങനെ ഡീപ്പ് ഒരു ഒരു ഇലാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതുതന്നെയാണ് ടോപ്പിന്റെ എൻഡിലായിട്ടും വരുന്നത്. ഓക്കെ, അപ്പൊ കളർ വൈസ് സൂപ്പറാണ്. കളർ മാത്രമല്ല, അതിൻ്റെ മെറ്റീരിയൽ ആയാലും നിങ്ങൾ ഇത് എടുത്തിട്ടുള്ള ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെ ഉണ്ടായിട്ടെന്നുള്ളത്. ഇതിൻ്റെ വേറൊരു പീസും കൂടെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായത്, വേറൊരു തിന്നസ്റ്റ് ഒരു ഒന്നുകൂടെ തിന്നായിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിട്ട്, ഒരു ഒന്നുകൂടെ മസ്ലിനാണ് തോന്നുന്നത്, അല്ലാതെ വിസ്കോസ് മസ്ലിൻ മസ്ലിൻ സിൽക്കാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കൂടെ ചെയ്തിട്ടുണ്ട്. അടുത്ത ഷെയ്ഡായിരിക്കും നമ്മൾ മുന്നേ ചെയ്യാത്തൊരു കളർ ചാർട്ടിൽ കളറാണ് വരുന്നത്, ഒരു നല്ലൊരു വയലറ്റ് ഷെയ്ഡ്. അച്ഛാ ഡീപ്പ് വയലറ്റ് അല്ല, ഒരു പർപ്പിൾ മിക്സിംഗ് ആയിട്ടുള്ളൊരു വയലറ്റ്, അല്ല വയലറ്റ് തന്നെ അല്ലേ, വയലറ്റ് അല്ല, പക്ഷേ ഭയങ്കര ബ്രൈറ്റ് വയലറ്റ് അല്ല, ഒരു ഡസ്റ്റി വയലറ്റ് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ബോട്ടം വരുന്നത് വിസ്കോസ് മസ്ലിനാണ്. അയ്യോ, താഴെടല്ലേ എന്നുള്ള കമൻസ് ഒരുപാട് കേൾക്കാറുണ്ട്, അവർ താഴെടുന്നില്ല. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സും, നമ്മൾ ഒരു ഡ്രസ്സ് മാത്രമല്ല, ഏതൊരു ഡ്രസ്സും നമ്മൾ പ്രൊഡക്ഷൻ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് അവർ പാക്ക് ചെയ്ത് കണ്ട് നമ്മൾ ഡ്രസ്സ് ഇടേല്ല. അങ്ങനത്തെ ആക്ച്വലി അങ്ങനെയാണ് നമ്മൾ ശരിക്കും നമ്മൾ അവർ പറയാറ് നിങ്ങൾ ഡ്രസ്സ് ഇടുന്നതിൻ്റെ മുന്നേ ഡ്രൈ വാഷ് ചെയ്യണമെന്ന് പറയാറ്. അപ്പോൾ ഓക്കെ, ഇതാണ് ടോപ്പിൻ്റെ ലെങ്ത്ത്, 49+ ഉണ്ടായിരിക്കും. നെക്കിൻ്റെ ഏരിയയിൽ ഒരു സെറി ലൈൻസ് വരുന്നുണ്ട്, ബോർഡർ ലൈൻ വരുന്നുണ്ട്, താഴ്ഭാഗത്ത് ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ സെറി വർക്ക് വരുന്നത് ഒരു ട്രയാങ്കിൾ പാറ്റേണിലാണ് കേട്ടോ, ഒരു ചെറിയ വർക്ക് എംബ്രോയിഡറി ഞാൻ പറഞ്ഞല്ലോ, അത് വരുന്നത്. പിന്നെ ചെറിയ ലേസ് ഉണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. എല്ലാത്തിൻ്റെയും ലോവർ പാർട്ടിലായിട്ട്, ടോപ്പിൻ്റെ ലോവർ പാർട്ടിലായിട്ട് സെയിം കളറിലായിട്ടുള്ള ഒരു ചെറിയ ഒരു ലേസും കൂടെ വരുന്നുണ്ട്. ബാക്ക് പോർഷൻ നോക്കിയേ, ലൈൻ പാറ്റേൺ 2 കളറാണ് വരുന്നത് കേട്ടോ, 2-3 ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കളേഴ്സിൻ്റെയും പ്രിൻറ്റ് വരുന്നുണ്ട് ലൈൻ പാറ്റേണിൽ. പിന്നെ ഈ പ്രിൻറ്റ് പോകുന്ന പ്രിൻ്റ് അല്ല, ഡിജിറ്റൽ പ്രിൻറ്റിങ് ആണ് കേട്ടോ. ബാക്ക് പോർഷനിലും അതുപോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. സ്ലീവിന് അപ്പർ പാർട്ട് പ്ലെയിൻ ആണ്, ലോവർ പാർട്ടിലേക്കാണ് ഒരു പ്രിൻറ്റഡ് ബോർഡർ വരുന്നത്. 4XL സൈസ് നമുക്ക് എന്തായാലും മെറ്റീരിയലിന് കിട്ടും. ദുപ്പട്ട വരുന്നത് വിസ്കോസ് മസ്ലിൻ തന്നെയാണ്. വിസ്കോസ് മസ്ലിനിൽ ഉഫ് എന്തിനു ഒരു നല്ലൊരു രക്ഷയില്ലാത്ത ഷെയ്ഡ് ഇട്ടാ, ശരിക്കും നല്ലൊരു വയലറ്റും അതിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും അതിന് മാച്ചിങ് ആവുന്ന തരത്തിലുള്ള കളർ കോമ്പിനേഷൻസ് ആണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് വീഡിയോ കാണുമ്പോൾ സെയിം കളർ തന്നെ, ചെറിയൊരു വേരിയേഷൻ വരുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുമ്പോഴുള്ള ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസം നമ്മളത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കും തന്നെ അതിൻ്റെ കളർ തന്നെയാണത് കറക്റ്റ്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്ന എങ്ങനെയാണോ എടുക്കുമ്പോൾ കാണുന്നത് അതാണ് ഇപ്പോൾ നിങ്ങളോട് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ ആ കളറിൽ. നെക്സ്റ്റ് വീഡിയോ എടുത്തിട്ട് ചെയ്യുന്ന സമയത്തേ, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റെസൊല്യൂഷനിൽ ഇങ്ങനെ കൂടുന്നും കുറയുന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സാക്ട് കളർ എന്താണ്, നോർമലി നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ പുറത്ത് പോയിട്ടൊരു ഡ്രസ്സിൻ്റെ ഒരു കളർ നമ്മളിപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിന് അയച്ചു കൊടുക്കുകയാണെ, ഒരിക്കലും എക്സാക്ട് ഷെയ്ഡ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതന്നെയാണ് ആ ഒരു തന്നെ, അല്ലാണ്ട് ഞങ്ങൾ കളർ നല്ലത് ഇട്ട് കാട്ടി ബ്രൈറ്റ് ആക്കിയതൊക്കെ ചില ആൾക്കാർ പറയുന്നത്, അങ്ങനെയല്ല ഒരിക്കലും, അത് നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇത് മുന്നേ അതിലുണ്ടായിരുന്ന ചാർട്ട് തന്നെയാണ്, ആ കളർ തന്നെയാണ്.
തന്നെയാണ്, പക്ഷേ അതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ. അന്നുണ്ടായിരുന്ന പീകോക്ക് ഒരു ഡസ്റ്റി ഷെയ്ഡിൽ വരുന്നത്, ഇത് ശരിക്കും നല്ല ബ്രൈറ്റ് പീകോക്ക് ബ്ലൂ, അത് ബ്ലൂ ആയോ, അത് പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ. പീകോക്ക് ഗ്രീൻ മിക്സിലെ ഗ്രീൻ ഗ്രീനാണ് കേട്ടോ, പീകോക്ക് ഗ്രീൻ ആണ്. അന്നുണ്ടായിരുന്ന ഒരു ഡസ്റ്റി ഷെയ്ഡിലാണ് വന്നിരുന്നത്, കുറച്ച് ബ്രൈറ്റ് ആൻഡ് കളറാണ് കേട്ടോ. അപ്പോൾ വിസ്കോസ് മസ്ലിനാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നത്. പിന്നെന്താ, 4XL സൈസ് ഉണ്ടായിരിക്കും, 49+ ലെങ്ത് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ലെങ്ത്. പിന്നെന്താ വെച്ചുകഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ലോവർ പാർട്ടിലായിട്ടൊരു സെറി ലൈൻ വരുന്നുണ്ട്, ചിലതിന് മിസ്സിംഗ് ഉണ്ട്, നമ്മൾ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. താഴ്ഭാഗത്ത് ഒരു ലേസ് വരുന്നുണ്ട്, സെയിം കളറായിട്ടുള്ള ബാക്ക് പോർഷനിൽ ഇതുപോലെ ലൈൻ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഈ ഡിസൈനിൻ്റെ. ഈ ബാക്ക് പോർഷനിലുള്ള ലൈൻ ഉണ്ടല്ലോ, നമ്മൾ ആഫ്റ്റർ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ലുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്, മസ്ലിൻ ദുപ്പട്ട, സോറി വിസ്കോസ് മസ്ലിൻ ദുപ്പട്ട. ഓഹ്, അതിൻ്റെ കളേഴ്സ് നോക്കി നോക്കിയ കോമ്പിനേഷൻസ്, എന്ത് രസമുള്ള കോമ്പിനേഷൻ. അതിൽ കാണുമ്പോൾ അത്ര ഭംഗിയിട്ടില്ല, അതിൽ ബ്ലൂവിൻ്റെത് വേറെ ലുക്ക് അത്ര വരുന്നത് കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഫ്ലവറിൻ്റെ പ്രിൻറ്റ് നോക്കി നോക്കിയ ആ അത് കറക്റ്റ് തന്നെ, പക്ഷേ ബ്ലൂ കളറിൽ ചേഞ്ച്. പീകോക്ക് ഗ്രീൻ ആണ് ശരിക്കും, പീകോക്ക് ഗ്രീൻ എന്ന് പറയാൻ പറ്റുന്നില്ല, ബ്ലൂ എന്നും പറയാൻ പറ്റുന്നില്ല. ശരിക്കും ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ളത്, നമുക്ക് ബ്ലൂ എന്ന് പറയുമ്പോൾ അത് ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരിക, പക്ഷെ ഇതൊരു ഗ്രീനിൻ്റെ ഒരു മിക്സിംഗ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കൺസിഡർ ചെയ്ത് മേടിക്കുക കേട്ടോ. പീകോക്ക് ബ്ലൂ അല്ല, ഗ്രീനും അല്ലാത്തൊരു ഷെയ്ഡാണ്, ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻ ഉള്ള കളറാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ്, നേവി ബ്ലൂ കളർ. ഓക്കെ, അപ്പോൾ വിസ്കോസ് മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത്, ബോട്ടത്തിൻ്റെ പ്ലെയിൻ മെറ്റീരിയലാണ് ബോട്ടം വരുന്നത്. ടോപ്പ് നെക്കിൻ്റെ ഇതിൽ ഇതിൽ ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നെക്കിന് ഈ ലൈനില്ല, പട്ടില്ല, ഇല്ല നെക്കിന് പട്ടില്ല കേട്ടോ, രണ്ട് ഷെയ്ഡിനും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിന് നെക്കിന് ഡിസൈൻ ഇല്ല, ലോവർ പാർട്ടിൽ ഒരു സിഗ്സാഗ് പാറ്റേണിലാണ് സെറി വീവിങ് വരുന്നത് കേട്ടോ, സെറി പാറ്റേണിലാണ്. താഴ്ഭാഗത്ത് സെയിം ഷെയ്ഡിൽ വരുന്ന ഒരു ലേസും കൂടെ വരുന്നുണ്ട്, ബാക്ക് പോർഷൻ ഇതുപോലെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ലൈൻ പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. 48 ലെങ്ത് ഉണ്ടായിരിക്കും, 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ആ നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ വരിക, ഫ്ലോറൽ പ്രിൻറ്റ് ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ, ദുപ്പട്ട വരുന്നത് അതുപോലെ തന്നെ വിസ്കോസ് മസ്ലിനിലാണ്, ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത്. അല്ലല്ല, കറക്റ്റാണ്, യെല്ലോ ഗ്രീൻ ഒക്കെ മിക്സിംഗ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കേട്ടോ. നെക്സ്റ്റ് കളർ വന്നിട്ട് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടൊരു നല്ലൊരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ഷെയ്ഡ്, എക്സാക്ട് ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ഷെയ്ഡ്, ടാൻ ഷെയ്ഡ് കേട്ടോ. ഓക്കെ, എനിക്ക് അധികം ചോക്ലേറ്റ് ഐസ്ക്രീമിനോട് ഉപമിക്കാറാണ് ഇഷ്ടം, ടാൻ ഷെയ്ഡിൽ വരുന്നതാണ്. ടാൻ പറയുമ്പോൾ ഒന്നും കൂടെ ലൈറ്റാണ്, ഇതൊന്നുകൂടെ ഡീപ്പായിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത്. ബോട്ടം വരുന്നത് വിസ്കോസ് മസ്ലിനാണ്, വിസ്കോസ് മസ്ലിൻ ബോട്ടം. ടോപ്പ് വരുന്നത് 49+ ലെങ്ത് ഉണ്ടായിരിക്കും, 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നെക്കിൻ്റെ ഏരിയയിലത്തെ ആ ഒരു ചെറിയ ബോർഡർ ഇല്ല, ഡയറക്റ്റ് ഇങ്ങനെയാണ് ഫ്ലോറൽ വർക്ക് വരുന്നത്. പിന്നെ താഴ്ഭാഗത്ത് ഒരു മൂന്നോ നാലോ ലൈൻസിൽ സെറി വീവിങ് വരുന്നുണ്ട്, ഒരു സിഗ്സാക്ട് ഡിസൈനിൽ വരുന്നത് കേട്ടോ. താഴ്ഭാഗത്ത് സെയിം കളറിൽ വരുന്നൊരു ലേസും കൂടെ വരുന്നുണ്ട്, ബാക്ക് പോർഷനിൽ ഇതുപോലെ ഒരു ലൈൻ പാറ്റേൺ. ഓക്കെ, അതെല്ലാത്തിനും ലൈൻ തന്നെയാണ്, സ്ലീവ് പോർഷൻ്റെ എൻഡിലായിട്ട് ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട്. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. വിസ്കോസ് മസ്ലിനാണ് ദുപ്പട്ടയും വരുന്നത്, നല്ലൊരു സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ, നമുക്കൊരു റയർ കോംബോ അല്ലെങ്കിൽ റയർ കളർ എന്ന് പറയാൻ പറ്റുന്നതാണ് കേട്ടോ, അടിപൊളി കളറാണ് കേട്ടോ, സൂപ്പർ പീസാണ്. ലാസ്റ്റ് വണ് മൊത്തം 7 പീസ്, 8 കളേഴ്സാണുള്ളത്. സത്യം പറഞ്ഞാൽ 8 ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ചില ചാർട്ടുകൾ അങ്ങനെ നമുക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും, ഇതിൽ ഏത് കളർ നമ്മൾ ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ ആയിരിക്കും ഇത്. അപ്പം അത്രയുള്ളൂ, നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം, അതായിരിക്കും, ബൈ.